വേലൂർ വെങ്ങിലശ്ശേരിയിലെ ടയർ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി കുത്തഞ്ചേറയിൽ ഇറച്ചി വെട്ടുകാർ മർദ്ദിച്ചതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം കാര്യക്ഷമമാകുന്നില്ലെന്നാരോപണം അന്വേഷണം പ്രഹസനമാണെന്നാരോപിച്ച് വിവിധ സംഘടനകൾ സമരത്തിന് പാഴയോട്ടുമുടി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷക ജനകീയ കൂട്ടായ്മ ആ സമരത്തിനൊരുങ്ങുന്നു ഭൂമാഫിയ കൈപ്പിടിയിൽ ഒതുക്കുന്ന കൂടക്കുഴി പാടശേഖരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമരം ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ബേലൂർ വെങ്ങലശ്ശേരി അരിസോൺ നഗറിൽ ടയർ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ബേലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് നടപടി മറ്റൊരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ടയർ ഫാക്ടറി അവിടുത്തെ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് വേലൂരിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഫാക്ടറിക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ടയർ ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചാൽ അത് പരിസരവാസികളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് പ്രതികൂലമായി മാറുമെന്ന് ചൂണ്ടിക്കാണിച്ച് വെങ്ങി ലശ്ശേരി അരിസോൺ നഗറിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം വേലൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഫാക്ടറിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനം ഉയർന്നു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച സെക്രട്ടറിയെ നാട്ടുകാർ തടഞ്ഞുവയ്ക്കുകയും ചെയ്തു ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ബാലകൃഷ്ണൻ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഐക്യകണ്ഠേനുള്ള തീരുമാനപ്രകാരമാണ് എന്ന വ്യക്തിക്ക് പഞ്ചായത്തിന്റെ അനുമതി കൂടാതെ ആരംഭിച്ചതിന് സ്റ്റോപ്പ് മെമ്മോ പുത്തഞ്ചയിൽ ഇറച്ചി വെട്ടുകാർ മർദ്ദിച്ചതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം കാര്യക്ഷമമാകുന്നില്ലെന്ന ആരോപണം പുത്തഞ്ചേറ വാഴക്കൂട്ടത്തിൽ വയസ്സുള്ള സത്യനാണ് ഒരാഴ്ച മുമ്പ് ആത്മഹത്യ ചെയ്ത് വഴിയിൽ വെച്ച് ഇറച്ചി വെട്ടുകാരായ മൂന്നുപേർ മർദ്ദിച്ചതായി ഭാര്യയോട് പറഞ്ഞ ശേഷമാണ് മുറിയിൽ കയറി തൂങ്ങി മരിച്ചതെന്ന് ബന്ധുക്കൾ മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു മർദ്ദനത്തെ തുടർന്നുള്ള മാനസിക വിഷമമാണ് മരിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ചുള്ള പരാതിയിൽ പോലീസ് നടപടികൾ എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് എസ് എൻഡിപി പിണ്ടാണി ശാഖ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മേഖലാ ചെയർമാൻ സി കെ യുധി ഉദ്ഘാടനം ചെയ്തു പിഐ രവി അധ്യക്ഷത വഹിച്ചു പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗം ജനങ്ങളെ പങ്കെടുപ്പിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി സത്യന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്നതിന് പുത്തഞ്ചറയിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു വാർഡ് മെമ്പർ മെജോ തോമസ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായി എ വി നൌഷാദ് സി കെ സുബ്രഹ്മണ്യൻ എന്നിവരെ തെരഞ്ഞെടുത്തു മർദ്ദനത്തിൽ സത്യന്റെ വാരിയല്ല തകർന്നിരുന്നുവെന്നും സംഭവത്തിൽ പ്രതികൾക്കെതിരെ വധശ്രമത്തിന്റെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും മാള സിഐ എം സുരേന്ദ്രൻ പറഞ്ഞു ഭൂമാഫിയ കൈപ്പിടിയിലൊതുക്കുന്ന കടങ്ങോട് പഞ്ചായത്തിലെ പാഴയോട്ട് മുറി കുടക്കുഴി പാടശേഖരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷക ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച് സമരത്തിന് ഒരുങ്ങും പാഴയോട്ടുമുറിയിൽ കുടക്കുഴി പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ മണ്ണിട്ട് നികത്തി പ്ലോട്ടുകളാക്കിയും കെട്ടിടങ്ങൾ നിർമ്മിച്ചും വൻ വില ഈടാക്കി ഭൂമാഫിയ സംഘം വിൽപ്പന നടത്തുകയാണ് നെൽവയൽ നികത്തുന്നതിനെതിരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുടെ നിരോധന ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭൂമാഫിയ പണവും സ്വാധീനവും ഉപയോഗപ്പെടുത്തിയാണ് നിയമലംഘനം തുടരുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീന സഫീനാസീസിന്റെ പിതാവ് വട്ടപ്പറമ്പിൽ ഹനീഫിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നെൽവയൽ നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് കർഷകർ ആരോപിക്കുന്നു പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് പാടശേഖര സമിതി കർഷകരെയും പൊതുജനങ്ങളെയും മണിനിരത്തി പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുന്നത് ഇതിന് മുന്നോടിയായി കർഷക ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാതെ ഭൂമാഫിയ സംഘങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന തലപ്പുളി ഡെപ്യൂട്ടി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പാടശേഖര സമിതി പ്രസിഡന്റ് എം കെ ഭട്ടതിരിപ്പാട യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ രഘുസ്വാമി പഞ്ചായത്തംഗം ആന്റണി പാലിയൂർ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളായ ഇ ചന്ദ്രൻ പി ആർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ ആറ് പേർക്കെതിരെ പാവറട്ടി പോലീസ് കേസെടുത്തു ഏനാമാവ് കെട്ടുങ്ങലിൽ നിന്ന് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നില്ലെന്ന പരാതിയെ തുടർന്ന് നാട്ടുകാർ ബസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചൊവ്വാഴ്ച വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ നാട്ടുകാരോട് ചിലരോട് ആംഗ്യഭാഷയിൽ എന്തോ കാണിച്ചതായി പറയുന്നു നാട്ടുകാരിൽ രണ്ടുപേർ ഇത് ചോദ്യം ചെയ്തു പിന്തുടർന്ന് വന്ന് ഏനാമാവ് റെഗുലേറ്ററിന് സമീപം ബസ് തടഞ്ഞു ഇതിനിടെ ബസ് ഇവരുടെ ബൈക്കിൽ ഇടിക്കുകയും ചെയ്തു തുടർന്ന് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി പിന്നീട് പോലീസ് എത്തിയാണ് ഇരുവിഭാഗത്തെയും പിന്തുടിപ്പിച്ച വാഹന ഗതാഗതം പുനഃക്രമീകരിച്ചത് ഇതിനിടെ കാഞ്ഞാണിയിൽ ജീവനക്കാരെ മർദ്ദിച്ചതായി പറഞ്ഞ ബന്ധുക്കൾ ബസ്സുകൾ തടഞ്ഞ് ഓട്ടം നിർത്തിവയ്ക്കാനുള്ള സംഭവം നടന്നുവെങ്കിലും വിജയിച്ചില്ല ഏനാമാവ് കെട്ടിങ്ങൽ സ്വദേശികളായ റിസ്വാൻ റജീബ് ഷെമീർ എന്നിവർക്കെതിരെയും ബസ് ജീവനക്കാരും മണലൂർ സ്വദേശികളുമായ രഞ്ജിത്ത് ശ്രീരാഗ് മുറ്റിച്ചൂർ സ്വദേശി സാലി എന്നിവർക്കെതിരെയും പാവർട്ടി പോലീസ് കേസെടുത്തിട്ടു രാമായണ മാസാജനത്തിന്റെ ഭാഗമായി തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് രണ്ടിന് ഗജപൂജയും ആനയൂട്ടും നടക്കും രാവിലെ ആയിരത്തെട്ട് നാളികരം കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ടാകും ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമയിലാകും ഗജപൂജയ്ക്ക് ശേഷം നടക്കുന്ന ആനയൂട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കർ നായർ ഉദ്ഘാടനം ചെയ്യും രാമായണ മാസാജനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടന്നു ഡോക്ടർ ഹരിശങ്കർ ആനാപ്പുഴ പ്രഭാഷണത്തിന് നേതൃത്വം നൽകി കഴിയമ്പ്രത്ത് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു കഴിമ്പറം സ്കൂളിന് പടിഞ്ഞാറ് മുറിയപുരയ്ക്കൽ പ്രകാശിന്റെ ഓടുമേഞ്ഞ വീടാണ് തിങ്കളാഴ്ച രാത്രി ഭാഗികമായി തകർന്നത് വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചക്ക സംസ്കരണ നിർമ്മാണ പഠന ക്ലാസിന് തുടക്കമായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പൊളിക്കൻ പഠന ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ വി ആർ വിജയൻ കെ സി സുഖദാസ് എന്നിവർ സംബന്ധിച്ചു സി ഡി സുധീഷ് എം ടി ഉഷ എന്നിവർ ചക്ക സംസ്കരണ പരിശീലനത്തിന് നേതൃത്വം നൽകി ചക്കകൊണ്ട് വിവിധ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പരിശീലനമാണ് നൽകുന്നത് നിരവധി വീട്ടമ്മമാർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു പരിശീലന പരിപാടി ബുധനാഴ്ച സമാപിക്കും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ സംഗമം ഉദ്ഘാടനം ചെയ്യും ക്യാമ്പസിൽ മുളങ്കാടുകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി പൂർവ്വ കൂടിയായ സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ മുഖ്യാതിഥിയാവും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കെ രവീന്ദ്രനാഥ് ആദരിക്കും മുൻ അധ്യാപകരായ ഗാന്ധ ജേതാവ് റഫീഖ് അഹമ്മദ് ആദരിക്കും വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി ഹരിദാസ് ഗ്ലോബൽ കോർഡിനേറ്റർ സി സാദിഖലി രാജു ശിവാനന്ദൻ കെ ശ്രീധരൻ കെ സജീവ് കുമാർ വി സി വിജേഷ് എന്നിവർ പങ്കെടുത്തു അന്തിക്കാട് ജനമൈത്രി പോലീസിന്റെയും കെയറിന്റെയും നേതൃത്വത്തിൽ അന്തിക്കാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽപ്പെട്ട മുപ്പതോളം അമ്മമാർക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു അന്തിക്കാട് യു എ ഇ ഹാളിൽ നടന്ന ചടങ്ങ് എസ് ഐ കെ ജെ ടോണി ഉദ്ഘാടനം ചെയ്തു കെയർ അംഗം ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞാണി പ്രസ് ഫോറം പ്രസിഡന്റ് സജിത്ത് പാണ്ഡാരിക്കൽ അരവിന്ദാക്ഷൻ പണിക്കർ സി ഡി എസ് അംഗം ആനി തുടങ്ങിയവർ സംസാരിച്ചു വാദ്യകലാകാരനായിരുന്ന കല്ലൂർ ശങ്കരന്റെ സ്മരണയ്ക്കായി തിരുവെങ്കിടം പാനയോഗം ഏർപ്പെടുത്തിയ വാദ്യ പുരസ്കാരത്തിന് കുരഞ്ഞിയൂർ കെ മോഹനെ തെരഞ്ഞെടുത്തു അയ്യായിരത്തൊന്ന് രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം പാനയോഗത്തിന്റെ പത്താം വാർഷിക ദിനമായ ഓഗസ്റ്റ് ഏഴിന് ഗുരുവായൂർ റോഹിണി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികളായ ശശി വാർണാട്ട് ബാലൻ വാർണാട്ട് ഗുരുവായൂർ ജയപ്രകാശ് എന്നിവർ അറിയിച്ചു ചാവക്കാട് താലൂക്ക് ആശുപത്രി ജീവനക്കാരനെ ഒരു സംഘം അകാരണമായി മർദ്ദിച്ചതായി സെക്യൂരിറ്റി ജീവനക്കാരൻ സിയാദിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കൈക്ക് പരിക്കേറ്റ സിയാദിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സൂപ്രണ്ട് മിനിമോൾ ഉദ്ഘാടനം ഹെഡ്നേഴ്സ് ലൌലി ഷൈനി അധ്യക്ഷത വഹിച്ചു ജോസഫ് സംസ്ഥാന കൃഷി വകുപ്പിന്റെയും ഗാർഗി സ്ത്രീ മാധ്യമ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ ജൈവ കാർഷിക സെമിനാറും വീട്ടമ്മമാർക്കുള്ള പച്ചക്കറി വിത്ത വിതരണവും നടത്തി അവണിശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൺ പള്ളിപ്പാടൻ ഉദ്ഘാടനം ചെയ്തു ഗാർഗി പ്രസിഡന്റ് ആർ കെ ആശ അധ്യക്ഷ ആരോഗ്യകരമായ ജീവിതത്തിന് ജൈവ കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് കെ ജെ ഒനിൽ ക്ലാസ് എടുത്തു സെപ്റ്റംബർ രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ സിഐ ടിയു ജില്ലാ പ്രസിഡന്റ് കെ ടി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കെ സി ബാബു അധ്യക്ഷനായിരുന്നു പി ജി ജയപ്രകാശ് പി വി ജാക്സൺ ദിനമണി തുടങ്ങിയവർ സംസാരിച്ചു മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ വേർപാട് കുന്നംകുളം ബദിനെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തീരാനോമ്പരമായി ഓഗസ്റ്റ് ിന് പ്രിയപ്പെട്ട അബ്ദുൽ കലാമിനെ നേരിട്ട് കാണാനും ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ സംവദിക്കാനും കുന്നംകുളത്തെ അയ്യായിരം കുട്ടികളാണ് ഒരുങ്ങിയിരുന്നത് സംവാദത്തിനായി ചോദ്യങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്നവരും അബ്ദുൽ കലാമിന്റെ പ്രസംഗം കേൾക്കാൻ കുതിച്ചിരുന്നവരുമുൾപ്പെടെയുള്ളവർക്ക് കലാമിന്റെ മരണം വേദനയായി വേദനി സ്കൂളിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് കലാമുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ മുഹമ്മദ് ഷാഫി ഡോക്ടർ കലാമിനെ ക്ഷണിച്ചിരുന്നു പരിപാടി ഉത്സവമാക്കി മാറ്റാൻ മുഴുവൻ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയ സമയത്തായിരുന്നു അപ്രതീക്ഷിത വിയോഗമെന്ന് പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് പറഞ്ഞു കലാമിനോടുള്ള ആദരസൂചകമായി സ്കൂളിൽ അസംബ്ലിക്ക് മുൻപേ പ്രാർത്ഥന നടത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുഴുവൻ വിദ്യാർത്ഥികളും നഗരത്തിൽ മൌനജാഥ നടത്തി മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചനവുമായി തൃപയാർ ശ്രീവിലാസ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിലെ തണൽ വിഷത്ത് ചുവട്ടിൽ അബ്ദുൾകലാമിന്റെ ഛായചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരികൾ തെളിയിച്ചാണ് വിദ്യാർത്ഥികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചത് പിടിഐ പ്രസിഡന്റ് വാൽസൺ കുറുപ്പത്ത് അധ്യക്ഷത പ്രധാനാധ്യാപിക ടി ലത എം ഇ നസീറാബി കെ വി പ്രവീൺ എന്നിവർ സംസാരിച്ചു അന്തരിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാമിന്റെ സ്മരണയ്ക്കായി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും നെല്ലിത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു ഔഷധിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി ഔഷധി ആയിരത്തോളം നെല്ലിത്തൈകളാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു ഔഷധി സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രചിതൻ വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ എം വിമൽകുമാർ ശ്രീദേവി മാധവൻ വി വിജയൻ എന്നിവർ സംസാരിച്ചു എ പി ജെ അബ്ദുൾ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് തിരുവത്ര പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ മൌനജാഥ നടത്തി പ്രധാനാധ്യാപിക പി എസ് സുജാത പി വി പൌലോസ് വി പി ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നട്ടുപിടിപ്പിച്ച മാവിൻ ചുവട്ടിൽ വിദ്യാർത്ഥികൾ സ്മരണാഞ്ജലി അർപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ തൃക്കൂർ സർവോദയം സ്കൂളിലെത്തിയ അബ്ദുൽ കലാം സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്കൂൾ മുറ്റത്ത് മാവിൻ തൈ നട്ടത് ഇപ്പോൾ പൂത്തുളിഞ്ഞു നിൽക്കുന്ന ആ മാവിന് താഴെ ശാസ്ത്ര പ്രതിഭയെ അനുസ്മരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ ശ്രീരാമകൃഷ്ണ മഠാധിപതി രംഗനാഥാനന്ദജിയുടെ നൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് അബ്ദുൽ കലാം തൃക്കൂരിലെത്തിയത് ക്യൂ കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസം നൽകണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്താനിരുന്ന ജീവിത രക്ഷായാത്ര മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചു മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകൾ യോഗം ചേർന്ന് അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡന്റ് ടി എൻ മുരളി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു അന്തരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായി അഞ്ച് മണിക്കൂർ അധിക ജോലി ചെയ്ത് റെയിൽവേ ഉദ്യോഗസ്ഥൻ മാതൃകയായി റെയിൽവേ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ അവിട്ടത്തൂർ സ്വദേശി പി ശിവകുമാറാണ് മാതൃകയായത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് ശിവകുമാർ മൂന്നു മണിവരെ പ്രവർത്തിക്കുന്ന റിസർവേഷൻ കൌണ്ടർ ചൊവ്വാഴ്ച എട്ട് മണിവരെയാണ് തുറന്ന് പ്രവർത്തിച്ചത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തുല്യനീതിക്കും തുല്യ അവസരത്തിനുമായി സംസ്ഥാനത്തിടനേളം നടത്തുന്ന അവകാശ സംരക്ഷണ പദയാത്ര ബുധനാഴ്ച കുന്നംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതിന് കീഴൂരിൽ നിന്ന് ആരംഭിക്കുന്ന മുൻസിപ്പൽ പദയാത്ര വൈകിട്ട് അഞ്ച് മുപ്പതിന് കുന്നംകുളത്ത് സമാപിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശേരി ക്യാപ്റ്റൻ രാജേന്ദ്രനെ പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കെ പി എം എസ് സംസ്ഥാന ട്രഷറർ സുധീഷ് മേക്കാട്ടിൽ മുഖ്യപ്രഭാഷണ നടത്തും ഭാരവാഹികളായ രാജേഷ് സുരേഷ് ഉണ്ണി പാലുശേരി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അബുദാബി കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിർമ്മിച്ച് നൽകുന്ന ബൈത്തുൽ റഹ്മ വീടിന്റെ താക്കോൽദാനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു വിധവയായ അതൂർ സ്വദേശിനിക്കും മകൾക്കുമാണ് വീട് പഞ്ചായത്തിൽ ബൈത്തുൽ റഹ്മ പദ്ധതിയിലെ രണ്ടാമത്തെ വീടാണ് അതൂരിൽ നിർമ്മിച്ചത് അതൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഖാവ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കും കെഎംസി പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് ഹൈദ്രോസ് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ജലീൽ അദൂർ കെ എം നൌഫൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കിടപ്പുരോഗിയായ വൃദ്ധന് കാരുണ്യ ഹസ്തവുമായി തൃപ്പയാർ സഹൃദയ പുരുഷ സ്വഹായ സംഘമെത്തി എ യുപി സ്കൂളിന് സമീപം പെരിങ്ങാട്ടിൽ വേലിക്കുട്ടിക്കാണ് സ്വയം സഹായ സംഘം ചികിത്സാ സഹായം നൽകിയത് എഴുപത്തി വേലിക്കുട്ടിയും ഭാര്യ ലളിതയും സ്കൂളിന് സമീപത്തെ ഒരു സെന്റ് ഭൂമിയിലെ കൂടിലാണ് താമസം സോഫ നിർമ്മാണ തൊഴിലാളിയായിരുന്ന വേലിക്കുട്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശരീരത്തിന്റെ ഒരു ഭാഗം തള്ളുന്ന കിടപ്പിലാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഈ കുടുംബം ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് സ്വയം സഹായ സംഘം ധനസഹായം സ്വരൂപിച്ചത് സംഘം അംഗങ്ങളിൽ നിന്നായി സമ്മഹരിച്ച തുക നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം സി ശങ്കരനാരായണിന് കൈമാറി വി കെ ബഷീർ കെ വി പവിത്രൻ സി കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കൊടകര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികം ആഘോഷിച്ചു വാടങ്കം മിനിദാസൻ ഉദ്ഘാടനം ചെയ്തു എഡിഎസ് പ്രസിഡന്റ് വള്ളിയമ്മ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എ ആർ രാജേശ്വരി കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സി എച്ച് ഷാജി എ ഡി എസ് സെക്രട്ടറി ബിന്ദു പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാകായിക പരിപാടികളും ഉണ്ടായിരുന്നു ശേഷം മറ്റു വാർത്തകൾ വാർത്തകൾ തുടരുന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ഏലിയാമ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി ജോൺ അധ്യക്ഷയായിരുന്നു ഭാരത സ്കൌട്ട് ആന്റ് ഗൈഡ്സ് രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ വിദ്യാർത്ഥികളെ വൈസ് പ്രസിഡന്റ് സഫീന അസീസ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഗിരീഷ് അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാരായണൻ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കേശവൻ പഞ്ചായത്ത് അംഗം പി ടി ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു കൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾ അണിനിരുന്ന വർണ്ണശബളമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവും പൊതുപ്രവർത്തകനുമായ കെ എം എൻ കർത്തയുടെ എൺപതാം ആഘോഷം ഓഗസ്റ്റ് രണ്ടിന് നെല്ലായിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് നെല്ലായി കാവല്ലൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ മുഖ്യാതിഥിയായിരിക്കും ചികിത്സാ സഹായ വിതരണം ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണും ഉപഹാര സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായരും മംഗളപത്ര സമർപ്പണം കവി രാപ്പാൾ സുകുമാരമേനും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രസാദ് നന്ദി നിരമേശൻ വടുതല നാരായണൻ കെ സുധാകരൻ എന്നിവർ പങ്കെടുത്തു ചിറ്റാട്ടുകര അങ്ങാടി റോഡിലെ വെട്ടിപ്പൊളിച്ച റോഡിലെ കുഴികളിൽ കോൺഗ്രസ് പ്രവർത്തകർ മെറ്റലും മണ്ണും വിട്ടു ജലനിധി കുടിവെള്ള പദ്ധതിക്കായി അധികൃതർ എടുത്ത കുഴികൾ പൂർവ്വ സ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് ചിറ്റാട്ടുകര അങ്ങാടി റോഡിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമദാനം മണ്ഡലം പ്രസിഡന്റ് എ ഡി ഷാജു ഉദ്ഘാടനം ചെയ്തു കെ എം ജോർജ് സനിൽ കുന്നത്തുള്ളി വർഗീസ് മാനത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു റോഡിലെ കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടൂരിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു എഴുപത് കൊല്ലം മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണ് കാട്ടൂർ വില്ലേജ് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് മൃഗാശുപത്രി കൃഷിഭവൻ പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവയാണ് പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് ഈ കെട്ടിടത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് കാലപ്പഴക്കവും കാലാകാലങ്ങളിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതുമൂലവും മൂലവും കെട്ടിടം ശോചനീയാവസ്ഥയിലായി മഴ പെയ്താൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് ഫയലുകളടക്കം ചോർന്നൊലിക്കുന്ന സ്ഥലത്താണ് സൂക്ഷിക്കുന്നത് നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ എത്തുന്നു കെട്ടിടത്തിന്റെ സീലിംഗുകൾ പലപ്പോഴും അടർന്നു വീഴുന്ന സ്ഥിതിവിശേഷവുമുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഉദ്യോഗസ്ഥരും ജനങ്ങളും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഗവൺമെന്റ് ഇടപെട്ട ഒരു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെയും നാട്ടുകാരുടെയും ആവശ്യം ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട വടക്കാഞ്ചേരി പുഴ പത്താഴക്കുണ്ട് പൂമല ഡാം എന്നിവയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ സർക്കാർ അനുവദിച്ചു പത്താഴക്കുണ്ട് ഡാം രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും വടക്കാഞ്ചേരി പുഴയുടെ സംരക്ഷണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി ഒരു കോടി രൂപയും വാഴാനി ഡാമിന്റെ സൌന്ദര്യവൽക്കരണത്തിന് അമ്പത് ലക്ഷം രൂപയും ചെപ്പാറ ടൂറിസം വികസനത്തിനായി പത്തു ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് പൂമല ഡാമിൽ ടൂറിസ്റ്റുകൾക്ക് ബോട്ടിംഗ് സൌകര്യം ഏർപ്പെടുത്താനും ജലസേചന വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി ഡിടി പി സി സെക്രട്ടറി കെ ജി പ്രാൺസിംഗ് ജനപ്രതിനിധികളായ കെ അജിത് കുമാർ സിന്ധു സുബ്രഹ്മണ്യൻ സുനിൽ ജേക്കബ് ജിജോ കുര്യൻ തുടങ്ങിയവർ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ പങ്കെടുത്തു മാരാങ്കോട് റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി റിസർവ് വനഭൂമിയിലെ ഉണക്കമരങ്ങളാണ് കഴിഞ്ഞ മാസം ഒരു വൺ തേക്ക് മരം ദ്രവിച്ചു വീണിരുന്നു റോഡിന് കുറുകെ തേക്ക് മുറിക്കാനെത്തിയ വനപാലകരെ നാട്ടുകാർ തടയുകയും ചെയ്തു കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന ഉണക്കമരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന തങ്ങളുടെ നിരന്തരമായ ആവശ്യം അംഗീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു പിന്നീട് ഡിഎഫ്ഒ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരം മുറിക്കൽ മുന്നറിയിപ്പ് അവഗണിച്ച് വിവാഹ സൽക്കാരത്തിന്റെ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളി പ്ലാസ്റ്റിക് കവറിലാക്കിയ വെള്ളം കുപ്പി ഡിസ്പോസിബിൾ ഗ്ലാസ് അടക്കമുള്ള വിവാഹ സൽക്കാരത്തിന്റെ മാലിന്യങ്ങളാണ് റോഡരികിൽ തള്ളിയത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടുകളാക്കിയ മാലിന്യങ്ങൾ റോഡിന്റെ പല ഭാഗങ്ങളിലും തള്ളിയിട്ടുണ്ട് കോൾപ്പാടത്തെ തോട്ടിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ തള്ളരുതെന്ന് എഴുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് അവഗണിച്ചാണ് മാലിന്യം തള്ളുന്നത് എഡിജിപി ഋഷിരാജ് സിംഗ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് അപലപനീയമാണെന്ന് ബാബു എം പാലുശ്ശേരി എംഎൽഎ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ജനങ്ങൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന ക്രിഷിരാജ് സിംഗിൽ നിന്ന് ഇത്തരമൊരു വീഴ്ചയുണ്ടായത് പ്രതിഷേധാർഹമാണ് വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചിരുന്നുവെന്നും ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് അറിയാതെയാണ് സിംഗ് സൽക്കാരത്തിൽ പങ്കെടുത്തതെന്നും മറുപടി ലഭിച്ചതായും എം വ്യക്തമാക്കി കണ്ണാണശ്ശേരിയിൽ കാർഗിൽ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ എഡിജിപി കൃഷ്ണരാജ് സിംഗ് പ്രതിയുടെ വീട്ടിൽ പോയതിനെ വിമർശിച്ച സിപിഎമ്മിന്റെ നടപടി അവഹേളനപരമാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു ദേശസ്നേഹം ഉണർത്തുന്ന ഇത്തരം പരിപാടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലൂടെ സിപിഎമ്മിന്റെ വിലകുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ് പുറത്തുവന്നിരിക്കുന്നതെന്ന് എ നാഗേഷ് അഭിപ്രായപ്പെട്ടു രാഷ്ട്രസ്നേഹം വളർത്തുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും കടമയാണെന്നും നാഗേഷ് കൂട്ടിച്ചേർത്തു മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കമ്പനിയുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള പറമ്പിൽ നിന്ന് മരങ്ങൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരിയാരം സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി സർവീസ് സഹകരണ ബാങ്ക് കൃഷിയാവശ്യത്തിനായി പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് മരമുറി നടന്നത് മരമുറി സംഭവത്തിൽ തുക നേടിയവർക്കെതിരെ നടപടി വേണമെന്ന് എ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് വി എം ടൈസൺ അധ്യക്ഷത വഹിച്ചു ഫർണിച്ചർ സ്ഥാപന ഉടമയിൽ നിന്ന് നിർബന്ധിത പിരിവ് ആവശ്യപ്പെട്ടുവെന്ന പരാതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് ഡിവൈഎസ്പി എ രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം വി എം സുധീരന്റെ യാത്രയ്ക്കായി അവിണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് നിർബന്ധിത പിരിവ് ആവശ്യപ്പെട്ടുവെന്ന് പുലോക്കാരൻ ഫർണിച്ചർ ഉടമ ദേവസി ആരോപണം ഉന്നയിച്ചിരുന്നു പിരിവ് നൽകാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികാര നടപടികൾ കൈക്കൊള്ളുകയാണെന്നും പരാതിയുണ്ടായിരുന്നു ലോക കരൾ ദിനത്തോടനുബന്ധിച്ച് തലപ്പള്ളി ഐ എം എ യുടെയും വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സൌജന്യ ഹെപ്പറ്റൈറ്റിസ് രോഗപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണവും നടന്നു ഓട്ടുപാറയിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയൻ മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എൻ സുരേന്ദ്രൻ ഉഷ പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു കരൾ ഉദര രോഗ വിദഗ്ധനും തൃശൂർ ലിവർ ക്ലബ്ബ് പ്രസിഡന്റുമായ ഡോക്ടർ വൈ പ്രവീൺകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചേർപ്പ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ചേനം ഗ്രാമത്തെ ദത്തെടുത്തും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുമായാണ് ദത്തെടുക്കൽ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സ്കൂളിലെ പ്രോഗ്രാം ഓഫീസർ പി ടി ബൈജുവിന്റെ നേതൃത്വത്തിൽ അമ്പതോളം വിദ്യാർത്ഥികളടങ്ങുന്ന യൂണിറ്റാണ് സേവന രംഗത്തുള്ളത് സാമൂഹിക സാമ്പത്തിക ആരോഗ്യ സർവേ ഊർജ്ജ സംരക്ഷണ സർവേ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ പരിപാടികൾ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം രക്തദാന ക്യാമ്പ് അവയവദാന ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയാണ് പദ്ധതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ പിടിഎ പ്രസിഡന്റ് പി എച്ച് ഹുസൈന്റെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും പദ്ധതിയിൽ അണിചേരും ഏഴ് ദിവസം നിലനിൽക്കുന്ന സഹവാസ ക്യാമ്പ് ചേനം ഗ്രാമത്തിൽ നടത്തും ചേനം എ എൽ പി സ്കൂളിൽ നടന്ന ദത്തെടുക്കൽ ചടങ്ങ് പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ ഉദ്ഘാടനം ചെയ്തു ഹുസൈൻ പെരിഞ്ഞനം ആറം വി എ ടി സ്കൂളിൽ കൌൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു പ്രധാനാധ്യാപകൻ കെ ആർ രാമനാഥൻ പിടിഎ വൈസ് പ്രസിഡന്റ് പി കെ ഷൌക്കത്തലി പി അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി പടിഞ്ഞാറ് വെമ്പല്ലൂർ അഞ്ചങ്ങാടി ലോറിക്കടവ് പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു കോൺഗ്രസ്ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം ബ്ലോക്ക് പ്രസിഡന്റ് കെ എച്ച് നാസിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ആർ അശോകൻ അധ്യക്ഷത വഹിച്ചു സുനിൽ വാഴൂർ സൈനുദ്ദീൻ കാട്ടകത്ത് എൻഒ ആന്റണി തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ച കേസിൽ മധ്യവയസ്കിനെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടൂർ ശങ്കരങ്കണ്ണം സ്വദേശി കുന്നത്തുള്ളി അശോകനെയാണ് എസ്ഐ ടി എൻ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ ക്ഷേത്ര വളപ്പിലേക്ക് കല്ലെറിഞ്ഞ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി ചന്ദ്രാപ്പനി ഈസ്റ്റ് പൊളിക്കൽ സെന്ററിൽ നടന്ന ധർണ ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷത വഹിച്ചു വിജയൻ പോത്താംപറമ്പിൽ സുരേഷ് കിഴക്കടത്ത് നാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ലാഭകരമല്ലെന്ന മുദ്രകുത്തി പൊതുവിദ്യാലയങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുന്ന സർക്കാർ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ജനമുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ കത്തയച്ചതായി ഭാരവാഹികൾ അറിയിച്ചു പത്ത് ജില്ലകളിൽ നിന്നായി ആയിരം കത്തുകൾ വീതമാണ് അയച്ചത് ജനമുന്നേറ്റം സ്റ്റേറ്റ് കോർഡിനേറ്റർ രഘു ഇരവി പേരൂർ ആർ ഗീത കെ കെ പരമേശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മുല്ലശ്ശേരി മുല്ലേരി തളി മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു തന്ത്രി താരമപ്പള്ളി ദാമോദരൻ നമ്പൂതിരി പൂജാരി ദിനേശൻ എംബ്രാന്തിരി തുടങ്ങിയവർ നേതൃത്വം നൽകി മൂന്ന് ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടത്തിയ തീർത്ഥകുളത്തിന്റെ സമർപ്പണം നടന്നു തെക്കേമാഠം മൂപ്പിൽ സ്വാമിയർ സമർപ്പണ കർമ്മം നിർവഹിച്ചു ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തിയ സ്വാമിയാരെ വാദ്യഘോഷ നാമജപ മന്ത്രത്തോടെ ഭക്തർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു വേലൂർ വെങ്ങിലശ്ശേരിയിലെ ടയർ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി പുത്തഞ്ചേറയിൽ ഇറച്ചി വെട്ടുകാർ മർദ്ദിച്ചതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം കാര്യക്ഷമമാകുന്നില്ലെന്ന ആരോപണം അന്വേഷണം പ്രകസനമാണെന്ന് ആരോപിച്ച് വിവിധ സംഘടനകൾ പാഴിയോട്ടുമൂറി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷക ജനകീയ കൂട്ടായ്മ സമരത്തിനൊരുങ്ങുന്നു ഭൂമാഫിയ കൈപ്പിടിയിൽ ഒതുക്കുന്ന കൂടക്കുഴി പാടശേഖരം സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നവശ്യപ്പെട്ടാണ് ജനകീയ സമരം ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു